ഹായ് ഫ്രണ്ട്സ്, കൃപ ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഓണസദ്യയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതായ ഒരു വിഭവമാണ് ഇഞ്ചിക്കറി. ആ ഇഞ്ചിക്കറിയാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെ നമുക്കൊന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കി നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നതാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു കുറച്ച് ചെറിയ ഉള്ളി, തേങ്ങക്കൊത്ത്, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി. നമുക്കിനി ഇതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്നതായ ഇഞ്ചി ഇട്ട് വറുത്തെടുക്കാം. ചെറിയ രീതിയിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇഞ്ചി വറുത്തെടുക്കണ്ടേ. അല്ലാതെ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് ഉണ്ടാവാതെ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം നമുക്ക് ഇഞ്ചി വറുത്തെടുക്കണ്ടേ. ഇഞ്ചി ഒന്ന് വറുത്ത് വരാൻ ഒരല്പം താമസമുണ്ട്. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇഞ്ചി നമുക്ക് വറുത്തെടുക്കാം. നമ്മളിപ്പോൾ ഇഞ്ചി മൂക്കാറായിട്ടുണ്ട്. ഒരല്പം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് കോരി എടുക്കണം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്നതായ തേങ്ങ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ അളവിൽ മാത്രമേ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നുള്ളൂ. അത് അതിനനുസരിച്ചുള്ള സാധനം മാത്രമേ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. തേങ്ങ ഇപ്പോൾ വറുത്ത് കോരിയെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കാം. നമുക്കിതിലേക്ക് കടുവിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് ലാസ്റ്റ് വേണമെങ്കിൽ കടു വറുത്തൊഴിക്കാം. പക്ഷെ നമുക്കിപ്പോൾ തന്നെ ഇത്രയും എണ്ണയൊക്കെ നമുക്ക് ഇരിക്കുന്നത് കൊണ്ട് ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ട. അതുകൊണ്ട് ഞാൻ ഇതിനകത്തിട്ട് തന്നെ കടുവിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിൽ നമുക്ക് വേണ്ട പച്ചരിമുളക് ഇട്ട് കൊടുക്കാം. ഈ മുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്നതായ ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളി വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. ഈ ഇഞ്ചി മാത്രം ചേർത്ത് നമുക്ക് ഇഞ്ചിക്കറി എടുത്ത് തയ്യാറാക്കാൻ പറ്റും. ഈ കുറേ ദിവസം ഇരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളി അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. നമ്മൾ ഉള്ളി അവോയ്ഡ് ചെയ്തിട്ട് ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയാൽ മതി. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മൂത്ത് വരും. ഇതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതായ ഇഞ്ചി ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ പിന്നെ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. കാശ്മീരി ചില്ലിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. പക്ഷെ ഞാനിവിടെ എടുത്തേക്കുന്നത് വലിയ എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. Thank you.
ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പിഴുപുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് പിഴുപുളി അരിച്ചെടുത്തിട്ടുണ്ട്, പിഴിഞ്ഞ് നമ്മൾ അരിച്ചെടുത്തേക്കുന്നതാണ്. നമുക്ക് ഇനി അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ഇതിനനുസരിച്ച് ചേർത്താൽ മതി, പുളിയുടെ രസത്തിനനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് തിളച്ച് വറ്റണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരല്പം ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്ത ഇഞ്ചിക്ക് ഭയങ്കര എരിവുള്ളതായ ഇഞ്ചിയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ അളവ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഭയങ്കര എരിവാണ് ഈ ഇഞ്ചിക്ക്, അതുകൊണ്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. അരിച്ച് ഉരുക്കി അരിച്ച് വെച്ചേക്കുന്നതായ ശർക്കരയാണ്, അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മൂന്നാല് സ്പൂൺ, രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മധുരം നോക്കി അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ഒരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇഞ്ചിയുടെ ടേസ്റ്റ് അങ്ങ് ഒത്തിരി മുന്നിൽ നിൽക്കുകയാണ്, സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഈ സമയത്ത് നമുക്ക് ഓഫാക്കാം. ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. ഇതിനകത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും ഇട്ട് ഇങ്ങനെ തയ്യാറാക്കുന്നതായ ഇഞ്ചിക്കറി ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കും. നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പൊടി ഇട്ട് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ, മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ, നമ്മളൊരല്പം ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ പറയാൻ വിട്ടുപോയി. സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇടുന്നതായ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.